നമസ്കാരം, ഞാൻ ഡോക്ടർ സജീഷ് ശിവദാസ്, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, ആസ്റ്റർ മിംസ് കോട്ടക്കൽ. വൃക്കരോഗികളുടെ എണ്ണം വളരെയധികം കൂടി വരികയാണ്. ഈ കിഡ്നി രോഗങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗലക്ഷണങ്ങൾ വളരെ ലഘുവായിരിക്കും. ഇപ്പം ഹാർട്ടിന് പ്രശ്നം വന്നാൽ നെഞ്ചുവേദന വരും, തലച്ചോറിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ തരിപ്പ് വരും, ഒരു ഭാഗം കുഴഞ്ഞു പോവുക, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കിഡ്നിയുടെ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ രോഗലക്ഷണങ്ങൾ അധികം ആളുകൾക്കും ചെറു മൈൽഡായിട്ട് ചെറിയ രീതിയിലേ വരികയുള്ളൂ. ഉദാഹരണത്തിന് കാലിൽ ചെറിയ നീര് വരിക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ പത, രാത്രി മൂത്രം അധികമായിട്ട് ഒഴിക്കുക. കുറേ ആളുകൾക്ക് ലക്ഷണം വരാതെയും വരാം, ഒരു പുറമേക്ക് ഒരു ലക്ഷണം കാണാതെയും കിഡ്നിയുടെ കേടുകൾ സംഭവിക്കാറുണ്ട്. കിഡ്നിക്ക് വരുന്ന അസുഖങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾ അക്യൂട്ട് റീനൽ ഫെയിലിയറും കുറച്ച് കാലങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയാം. അപ്പോൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് അധികവും ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കിഡ്നിക്ക് സംഭവിക്കുന്ന കേടുപാടുകളിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഉണ്ടാകുന്ന കിഡ്നിക്ക് ഉണ്ടാകുന്ന സ്തംഭനം, ഹൃദയസ്തംഭനം ഉണ്ടാകുന്നത് പോലെ തന്നെ കിഡ്നിക്ക് ഉണ്ടാകുന്ന സ്തംഭനത്തെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ അധികവും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് ശരീരത്തിൽ അത് ബാധിക്കുന്ന അസുഖങ്ങൾ, അത് കിഡ്നി അല്ലാതെ ബാക്കി അവയവങ്ങൾക്ക് ബാധിക്കുന്ന അസുഖങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവയെ കണ്ടുവരുന്ന കാരണം. അതിലേറ്റവും പ്രധാനം, ഏറ്റവും മുന്തിയിൽ നിൽക്കുന്നത് ഇൻഫെക്ഷൻസ്, അണുബാധ, ശരീരത്തിലുണ്ടാകുന്ന അണുബാധകൾ, അതുപോലെ തന്നെ ശരീരത്തിലെ ബാക്കി അവയവങ്ങൾക്ക് വരുന്ന അണുബാധ എന്ന് പറയുമ്പം ഉദാഹരണത്തിന് ഡെങ്കിപ്പനി, മലേറിയ, അതുപോലെ ലെപ്റ്റോസ്പൈറോസ്, എലിപ്പനി, ഈ ഇതുപോലെയുള്ള പനികൾ വരുമ്പോൾ ഉണ്ടാകുന്ന കിഡ്നിക്ക് വരുന്ന കേടുകൾ, അതുപോലെ തന്നെ ശരീരത്തിലെ ബാക്കി അവയവങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഹാർട്ടിന് ഹൃദയത്തിന് വരുന്ന ഹൃദയസ്തംഭനവും അതുപോലെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനുള്ള പമ്പിങ്ങിന് വരുന്ന കേടുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ ബാക്കിയുള്ള അവയവങ്ങൾ, പാൻക്രിയാസ്, ലിവർ, ഇതിനെല്ലാം വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് കിഡ്നിക്ക് ഉണ്ടാകുന്ന കേടുപാടുകളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അക്യൂട്ട് റീനൽ ഫെയിലിയറിൽ. അത് ഈ ക്രോണിക് റീനൽ ഫെയിലിയർ, അതായത് ഒരുപാട് കാലങ്ങൾ കൊണ്ടുണ്ടാകുന്ന കേടിനെയാണ് ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഷുഗർ, ഡയബറ്റീസാണ്. ഈ ഡയബറ്റീസ് ഒരുപാട് വർഷം നമ്മൾ കൺട്രോൾ ചെയ്യാതെ വെച്ച് കഴിയുമ്പോൾ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കായി കേടുവരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിഡ്നിയും കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഷുഗർ കൺട്രോളാക്കി വെക്കുക, അതുപോലെ തന്നെ രക്തവും മൂത്രവും പീരിയോഡിക്കായിട്ട് ടെസ്റ്റ് ചെയ്യുക. ഷുഗറുള്ള രോഗികൾ, ഷുഗർ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ് എല്ലാവരും ഇടവേള വിട്ട് ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ രക്തത്തിലും മൂത്രത്തിലുമുള്ള ചെറിയ ടെസ്റ്റുകൾ, മൂത്രത്തിലെ പ്രോട്ടീനിൻ്റെ അളവും പ്രോട്ടീൻ ലീക്ക് ചെയ്യുന്നുള്ള നോക്കുക, അതുപോലെ രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് നോക്കുക. ഇതാണ് ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് അമിതമായിട്ട് രക്ത ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ കൂടിയിട്ട് കൺട്രോൾ ഇല്ലാതെ ബ്ലഡ് പ്രഷർ കൂടി കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഷുഗർ കൊണ്ടുള്ള കേട് പോലെ തന്നെ കിഡ്നിക്ക് കേടുവരാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ തന്നെയുള്ള മറ്റു കാരണങ്ങൾ, അതായത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന കാരണങ്ങളാണ് ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ. അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഡോക്ടർമാരെ കാണാതെ നമ്മൾ തന്നെ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിച്ച് കഴിക്കുക. ഈ ഗ്രൂപ്പിൽ വരുന്ന ഏറ്റവും അധികം പ്രധാനപ്പെട്ടതാണ് വേദന സംഹാരികൾ, പിന്നെ നമ്മൾ ഈ പറയുന്ന ഗ്യാസിനുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകൾ, പച്ചമരുന്നുകൾ. പച്ചമരുന്നുകൾ പലരും പല സ്ഥലങ്ങളിലും പോയി യോഗ്യതയില്ലാത്ത ഡോക്ടർമാരെന്ന് പറയാൻ പറ്റാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് വരെ ചികിത്സിച്ച് പച്ചമരുന്ന് കഴിച്ചിട്ട് കിഡ്നിക്ക് കേടുവരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ നമ്മുടെ ഈ മരുന്നിൻ്റെ ഉപയോഗത്തിൽ തന്നെ പറയണത്, ഏറ്റവും അധികം പറയുന്നത് തടിക്കാനും എരിയാനുമുള്ള മരുന്നുകൾ. ഇപ്പോൾ ജിമ്മിൽ പോണ ആളുകൾ കഴിക്കുന്ന സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ മെലിയാനും വേണ്ടിയിട്ടുള്ള പല മരുന്നുകളും കഴിക്കുമ്പോൾ കിഡ്നിക്ക് കേടുവരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ള കാരണങ്ങൾ എന്ന് പറയുമ്പം ഉള്ള ജനിതകമായിട്ടുള്ള കാരണങ്ങളാണ്. അതായത് ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾ ലോ ബർത്ത് വെയ്റ്റ്, വെയ്റ്റ് കുറഞ്ഞ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കിഡ്നിക്ക് ഭാവിയിൽ ഡാമേജ് വരാനുള്ള ചെറിയ സാധ്യതയുണ്ട്. അതുപോലെ ജനിതകമായ രോഗങ്ങൾ കിഡ്നിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മൂത്രത്തിലുണ്ടാകുന്ന കല്ലുകൾ കൊണ്ട് കിഡ്നി കേടാവാനുള്ള സാധ്യതയുണ്ട്. മൂത്രത്തിൽ വരുന്ന ഇൻഫെക്ഷൻസ്, മൂത്രപ്പഴുപ്പുകൾ വിട്ടുവിട്ട് വന്നു കഴിഞ്ഞാൽ അത് കിഡ്നിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കിഡ്നിയെ കിഡ്നി ഫെയിലിയർ
എന്ന് പറയുമ്പോൾ അത് അഞ്ച് ക്ലാസ്സായിട്ടാണ്, അഞ്ച് ഗ്രേഡായിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ആദ്യത്തെ 1, 2, 3 ഗ്രേഡുകളാണ് നമുക്ക് ആ സമയത്ത് കിഡ്നി രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ കിഡ്നിക്ക് മരുന്നുകൾ കഴിച്ചാൽ അത് കൺട്രോൾ നിർത്താനും, ഒരു പക്ഷേ 2, 3 എന്നുള്ള 2 എന്നുള്ള 1 സ്റ്റേജിലേക്കുമായി മാറിക്കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇത് എങ്ങനെ കണ്ടുപിടിക്കും, ഈ സ്റ്റേജ്, ഈ ആദ്യത്തെ 3 സ്റ്റേജുകളിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണെങ്കിൽ ടെസ്റ്റ് ചെയ്യുക തന്നെ വേണം. അതായത് നമ്മൾ മൂത്രവും രക്തവും ടെസ്റ്റ് ചെയ്യുക. ഇനി കിഡ്നിക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ, ഇപ്പം പറയുന്ന അക്യൂട്ട് റീനൽ ഫെയിലിയർ, ക്രോണിക് റീനൽ ഫെയിലിയർ, ഈ അക്യൂട്ട് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന കേടുപാടുകൾ ഇപ്പോൾ നമ്മൾ ചികിത്സിച്ച് തക്ക സമയത്ത് കറക്റ്റ് ചികിത്സ കൊടുത്താൽ അത് പൂർണ്ണമായും കിഡ്നി പഴയ സ്റ്റേജിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് അക്യൂട്ട് റീനൽ ഫെയിലിയർ തക്ക സമയത്ത് ചികിത്സിക്കുകയാണെങ്കിൽ പൂർണ്ണമായും പഴയ രീതിയിലേക്ക് തന്നെ കിഡ്നി എത്തുവാനുള്ള സാധ്യതയുണ്ട്. ഈ ക്രോണിക് റീനൽ ഫെയിലിയർ, അത് കിഡ്നിയുടെ പ്രവർത്തനം മുഴുവനായി നശിച്ചു കഴിയുകയാണെങ്കിൽ രോഗി ഒന്നെങ്കിൽ ഡയാലിസിസ് എന്നുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കൽ എന്നുള്ള ട്രീറ്റ്മെൻറ്റ്. ഈ രണ്ട് ഓപ്ഷൻസാണ്, കിഡ്നി മാറ്റിവെക്കൽ അതായത് ട്രാൻസ്പ്ലാന്റ് എന്നീ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടി വരും. ഡയാലിസിസ് തന്നെ പെരിട്ടോണിയൽ ഡയാലിസിസും ഉണ്ട്, ഹീമോ ഡയാലിസിസും ഉണ്ട്. പെരിട്ടോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ വയറ്റിൽ ഒരു ചെറിയ ട്യൂബ് ആക്കിയിട്ട് വയറ്റിലുള്ള പെരിട്ടോണിയൽ മെംബ്രെയിൻ വഴി നമ്മുടെ വേസ്റ്റുകളും അമിതമായിട്ടുള്ള വെള്ളവും നമുക്ക് എടുത്ത് കളയാൻ സാധിക്കുന്നത് പെരിട്ടോണിയൽ ഡയാലിസിസ്. ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 3 തവണ 4 മണിക്കൂർ വെച്ചിട്ട് ഒരു ഹീമോ ഡയാലിസിസ് ചെയ്യുന്ന സ്ഥലത്ത് പോയി രക്തക്കുഴലുകളിൽ സൂചിയാക്കി രക്തമെടുത്ത് മെഷീനിലൂടെ ശുദ്ധീകരിച്ച രക്തം തിരിച്ചു കയറ്റുന്ന പ്രക്രിയയാണ് ഹീമോ ഡയാലിസിസ്. അപ്പം എന്തുകൊണ്ടും കിഡ്നി രോഗിയായ രോഗികൾക്ക് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടുന്നത് കിഡ്നി മാറ്റിവെക്കലിലൂടെയാണ്, ട്രാൻസ്പ്ലാന്റേഷനിലൂടെയാണ്. അപ്പം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഒരുപാട് ഇൻകംപ്ലീറ്റ് ആണ്, തന്ന വിവരങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയും സമയം എൻ്റെ ടോക്ക് കേട്ടതിന് നന്ദി, നമസ്കാരം.